നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഹൃദ്രോഗികളുടെ നിരക്കുകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാംസും കൂടി വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ഏകദേശം ഒരു 50% പേർ മരണമടയുന്നു. അതേസമയം 50% പേർ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുമായി ജീവിക്കേണ്ടി വരുന്നു. ഈ ഗൗരവമായ അവസ്ഥയെ എങ്ങനെ നേരിടണം എന്ന് പലപ്പോഴും ആർക്കും അറിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വന്നാൽ അല്ലെങ്കിൽ ഹൃദയാഘാതം വന്നാൽ ഇതിനു ശേഷം എന്തെല്ലാം സങ്കീർണതകളുണ്ടാകും, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതെല്ലാമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡോക്ടർ രാജേഷ് രാമൻ, ചീഫ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആൻഡ് കീഹോൾ സർജൻ, കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇത് പലപ്പോഴും നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദ്രോഗത്തെക്കുറിച്ച് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഹൃദയാഘാതം വരുന്നു ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ മരണമടയുന്നത് ഒരു വശത്ത്, അല്ലാത്തവരാണ് പലപ്പോഴും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നത്. എന്തെല്ലാം സങ്കീർണതകളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്? ഈ അവസ്ഥയെ എങ്ങനെ നേരിടണം? ഹൃദയാഘാതം പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തധമനികളുടെ തടസ്സം മൂലം ഹൃദയ കോശങ്ങൾ അല്ലെങ്കിൽ മസിൽസിന് ഉണ്ടാകുന്ന ഫെയിലിയർ, ബലക്ഷയത്തിനാണ് നമ്മൾ ഹൃദയാഘാതം എന്ന് പറയുന്നത്. അതിൽ പ്രൈമറിലി ഹാർട്ടിൻ്റെ ആ പമ്പിങ് ഫങ്ഷൻ ചെയ്യാൻ അതിന് കഴിയുന്നില്ല. അപ്പം ഹാർട്ട് ഫെയിലിയർ തന്നെയാണ് ഒരു സങ്കീർണമായ ഒരു അവസ്ഥ. രണ്ടാമതുണ്ടാവുന്നത്, ഹാർട്ടിനെ നമുക്കൊരു ബാഗ് ഓഫ് മസിലായിട്ട് തന്നെ കരുതാം. അതിൻ്റെ പുറം ഭിത്തികളും അകം ഭിത്തികളും എല്ലാം മസിൽ തന്നെയാണ്. അപ്പോൾ ഈ മസിലിൽ ഉണ്ടാകുന്ന ക്ഷയം കാരണം ഭിത്തികൾ തമ്മിലുള്ള സെപ്പറേഷൻ വിട്ടുപോകാം. അപ്പം ഹാർട്ടിൽ പുതിയൊരു ഹോൾ തന്നെ ഉണ്ടാകാം. അപ്പം ശുദ്ധവും അശുദ്ധവുമായ രക്തം തമ്മിലുള്ള മിക്സ്ചർ, അതുകൊണ്ടുള്ള സങ്കീർണതകൾ. ഹാർട്ടിൻ്റെ വാൽവിൻ്റെ അറ്റാച്ച്മെൻറ്സ് എല്ലാം ഈ മസിൽ വാളിലേക്കാണ്. അപ്പോൾ ആഘാതം കൊണ്ട് ഈ മസിൽ ഉണ്ടാകുന്ന ക്ഷതം കൊണ്ട് വാൽവ്സിൽ പുതിയ ലീക്കുകൾ വരാം. ഇത് ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ഇതെല്ലാം ഫൈനലി ലീഡ് ചെയ്യുന്നത് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹൃദയ സ്തംഭനത്തിലേക്കാണ്. ഇതിൻ്റെ ഒരു നൂതനമായ ചികിത്സാ രീതികൾ വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്ത് നമുക്കിതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിൽ. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹൃദയഭിത്തികളിൽ ദ്വാരങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബ്ലോക്കുകൾ എത്രയുണ്ട് എന്നാണ് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ്, ഏത് ഡയഗ്നോസ്റ്റിക്സ് രീതിയിൽ കൂടെയാണ് മനസ്സിലാക്കുന്നത്? എക്കോകാർഡിയോഗ്രാം തന്നെയാണ് ഫസ്റ്റ് നമ്മൾ യൂഷ്വലി ഈ ഹോൾസ് കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. ECG ഒരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ നമ്മൾ ആൻജിയോഗ്രാം എടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പേശികളിലൂടെ മാത്രമല്ലാതെ ഹൃദയ ഉറകളിലേക്കും നമ്മൾ ഡൈ വിട്ടിട്ട് ഈ ഹോൾസിനെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ചികിത്സാ ഭാഗത്തിലേക്ക് വരികയും നൂതനമായിട്ടുള്ള രീതിയിൽ ഇപ്പം നമ്മൾ ചെയ്തു വരുന്നത് നോൺ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ കാലിലെ രക്തധമനി വഴി ഒരു ബട്ടൺ പോലുള്ള ഡിവൈസ് കടത്തി ഈ ഹോളുകൾ നമുക്ക് അടയ്ക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. യെസ്. ഞാൻ മലപ്പുറത്താണ്. പറഞ്ഞോളൂ. ഈ അറ്റാക്ക് വേദന വരുന്നതിന് മുമ്പ് ഈ ബ്ലോക്ക് അറിയാൻ കുറിച്ച് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഉണ്ടല്ലോ. ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ വളരെ നാളുകളായിട്ട് ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആളാണ്, അങ്ങനെയുള്ളവരിൽ നമുക്കിപ്പോൾ 40 years 40 വയസ്സിന് ശേഷം അവർക്ക് വർഷം അല്ലെങ്കിൽ 3 or 5 കൊല്ലം കൂടുമ്പോൾ സെൽഫ് എക്സിക്യൂട്ടീവ് ചെക്കപ്സ് നടത്തുന്നത് നല്ലതാണ്. അതിൽ ഏറ്റവും ആദ്യമേ നമ്മൾ ECG, എക്കോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു, കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു. ഇതിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാമിന് മുന്നേ ആയിട്ട് നമുക്കൊരു CT scan എടുക്കാം. അപ്പോൾ അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കൂടുതലാണ്, അതായത് ഈ രോഗിയിൽ ബ്ലോക്കുകളുടെ സാധ്യത കൂടുതലാണ്. സിംറ്റംസ് അതായത് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി ആൻജിയോഗ്രാമിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ആ ഒരു സീക്വൻസ് ആണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഇത് കുറഞ്ഞ വയസ്സിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഒരു ബിലോ 40 years ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുക. 2020 ആകുമ്പോൾ WHO പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വിൽ ബി ദ ക്യാപിറ്റൽ ഓഫ് ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗ ബാധിതരായുള്ള ആൾക്കാർ ഇന്ത്യയിലായിരിക്കും എന്നാണ്. ഇൻ അനദർ 10 years or rather 5 years from now.
അപ്പോൾ ഇത് വരുന്നതിന് മുൻപ് നോക്കുന്നത് തന്നെയായിരിക്കും നല്ലതല്ലേ സ്ക്രീനിങ്? ഡെഫിനറ്റ്ലി. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് ആണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ ഡയബറ്റീസോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വളരെ സ്ട്രോങ് ഹിസ്റ്ററി ഉള്ളവരാണ്, അവരൊരു 40 ഇയേഴ്സ് തൊട്ട് സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്കോ കാർഡിയോഗ്രാം വഴി ഹൃദയഭിത്തിയിൽ ദ്വാരങ്ങളുണ്ടാകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം, തുടർന്നുള്ളൂ ഡോക്ടർ? അപ്പോൾ അതുപോലെ തന്നെ എക്കോ വെച്ച് തന്നെ വാൽവ് ഉണ്ടെന്ന ലീക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞത് ഒരു ലാസ്റ്റ് ഡെക്കേഡ് അല്ലെങ്കിൽ 10 കൊല്ലങ്ങൾ മുന്നേ നമ്മളത് ഓപ്പറേറ്റീവ്ലി ആയിരുന്നു ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഓപ്പറേറ്റ് ചെയ്ത് ആ ഹൃദയ ഭിത്തിയിലെ ഹോൾ അടയ്ക്കുക അല്ലെങ്കിൽ ആ വാൽവ് മാറ്റിവെക്കുക. ആ സമയത്ത് അതിൻ്റെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ റിസ്ക് കൂടുതലായിരുന്നു, കാരണം ശരീരം വന്ന ഒരു ഹൃദയമാണ്. അപ്പോൾ ഓവറി ഫ്യൂ ഇയേഴ്സ് നമുക്കത് നോൺ സർജിക്കലായിട്ട് ഇപ്പം ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കാലിൻ്റെ ധമനി വഴി ഇതിനെ ഒരു ഡിവൈസിനെ കടത്തിവിട്ട് ആ ഡിവൈസ് ആ ഹോളിൻ്റെ അവിടെ പോയി ഈ ഹോളിനെ അടയ്ക്കുകയാണ്. അത് ആദ്യമേ കൊച്ചുകുട്ടികളിലുള്ള ഹോളുകൾ അടച്ചിരുന്നതായിട്ടാണ് ഈ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് ഈ അഡൽട്ട്സിലേക്കും നമ്മളത് എക്സ്പാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭിത്തിയിലുണ്ടാവുന്ന ക്ഷയമാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞത്. അപ്പം ഹാർട്ട് പമ്പിങ് ചെയ്യാതെ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബലൂൺ പമ്പ് എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അത് ഈ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ സഹായിച്ചു ആ രോഗ ബാധിത സ്റ്റേജ് കടന്നുകൂടാൻ സഹായിക്കും. ഓക്കെ ഡോക്ടർ, അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ, ആ കോള് കട്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞോളൂ, ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പം ആ ബലൂൺ പമ്പിലും നമുക്ക് ആളിൻ്റെ ജീവൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 20% ആൾക്കാരോളം വരുന്നുണ്ട്. അവരിൽ നമുക്ക് രക്ഷിക്കണമെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ കേരളത്തിൽ അവൈലബിളായിട്ട് ഹാർട്ട് ആൻഡ് ലങ് സപ്പോർട്ട് മെഷീനുണ്ട്. അതിനെ നമ്മൾ എക്മോ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എക്മോ മീൻസ് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജൻ, കടിച്ച പൊട്ടാത്തൊരു വാക്കാണ്. ബട്ട് സിമ്പിൾ ടേംസിൽ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ടെമ്പററി ആയിട്ട് നമ്മൾ ഹാർട്ടും ലങ്ങും സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളത് ഡെയിലി ഹാർട്ട് ലങ് മെഷീൻ എന്നൊരു മെഷീൻ ഡെയിലി ഹാർട്ട് സർജറിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഇത്, മച്ച് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ്. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം എക്മോനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ. ഹലോ, ചോദിച്ചോളൂ, ഇവിടെ കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നില്ല തോന്നുന്നു ഡോക്ടർ. ഹലോ, അപ്പോൾ ഡോക്ടർ എക്മോനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം എക്മോ നമ്മൾ കാലിലെ രക്തധമനികൾ വഴി 2 കുഴലുകൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന്, അതായത് ശുദ്ധമായിട്ടുള്ള രക്തം അശുദ്ധമായിട്ടുള്ള രക്തം പുറത്തെടുത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലങ് വഴി അതിനെ പ്യൂരിഫൈ ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പമ്പ് വഴി അതിനെ തിരിച്ച് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു സങ്കീർണമായ ഒരു മെഷീനാണത്. അപ്പോൾ അത് നമുക്ക് ഒരു മാക്സിമം 21 days to a month വരെ ആളുടെ ഹാർട്ട് ഓർ ലങ്ങിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കാരത്താസിൽ നമ്മൾ ഇതുവരെ അറൗണ്ട് 7 patients ഹാവ് ബീൻ യുനോ ഈ തെറാപ്പി നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് മോർ ദൻ 50% പേഷ്യൻസിനെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കാരണം രോഗത്തിൻ്റെ അവസ്ഥ അതുപോലെ സങ്കീർണമാണ്. ആൻഡ് ദി ഹാർട്ടിന് ആ റിക്കവറി ടൈം കൊടുത്താൽ വിത്ത് സപ്പോർട്ട് ഓഫ് ദിസ് മെഷീൻ വി കെൻ സേവ് ദോസ് പ്രഷ്യസ് ലൈഫ്സ്. ഇതിൻ്റെ വേറൊരു അവസ്ഥയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നു, ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി, ബട്ട് ഹിസ് ഹാർട്ട് ഫെയിലിയർ ടേൺസ് ഔട്ട് ടു ബി ക്രോണിക്, അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഫുൾ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നില്ല. പുള്ളിയുടെ ഡെയിലി റുട്ടീൻ തിങ്സ് നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആക്റ്റീവായിട്ടുള്ള വർക്കിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അതിനെ നമ്മൾ ക്രോണിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നു. കാരണം ആ ഭിത്തിയിലുണ്ടായ വിള്ളൽ കാരണം ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ കുറഞ്ഞു പോയി. നമുക്ക് എല്ലാവർക്കും ഒരു റെഗുലർ നോർമൽ പമ്പിങ് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അയാൾ ഒരു എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് സ്വന്തമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കാനോ പല്ലേക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഡ്രസ്സ് മാറാനോ ഉള്ള ഒരു അവസ്ഥ പുള്ളിക്ക് പറ്റുന്നില്ല. ആ ഒരു ഗ്രൂപ്പ് നമുക്ക് വർഷത്തിൽ 30-40% ഓഫ് പീപ്പിൾ ഡൈ. അപ്പോൾ അവരെ നമ്മൾ അഡീഷണൽ തെറാപ്പീസ്, അതിലാണ് ഈ ട്രാൻസ്പ്ലാന്റ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ദ ബെസ്റ്റ് അവൈലബിൾ തെറാപ്പി ഫോർ എൻഡ് സ്റ്റേജ് ഹാർട്ട് ഫെയിലിയർ ഇസ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് അറ്റ് പ്രസൻറ്റ്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ
ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഹലോ, ചോദിച്ചോളൂ. ഞാൻ നേരത്തെ വിളിച്ചാളത് സാറേ, ഞാൻ കട്ടെഴുതിയില്ലായിരുന്നു. ആ, ഇപ്പൊ ചോദിച്ചോളൂ, എന്താണ് സംശയം? ഹലോ, ഞാൻ കുഞ്ഞോമതാണ്, കുഞ്ഞോമതാണ് മുക്കത്ത് നിന്ന്. പറഞ്ഞോളൂ, കേൾക്കാം. എനിക്ക് വാളിന് ചെറിയൊരു പിന്നെ ലീക്ക് ഉണ്ട്. പറഞ്ഞോളൂ. ലീക്ക് ഉണ്ട്. ഹലോ, ചികിത്സ എടുക്കുന്നുണ്ടോ? ഇല്ലല്ല. ആ, കുഞ്ഞോ, ചോദ്യം എന്താണ്? ചോദ്യം മനസ്സിലായില്ല. വാൾവിന് ചെറിയ ലീക്ക് ഉണ്ട്, ഞാൻ എക്കോ എടുത്തപ്പോ പറഞ്ഞു. അങ്ങനെ അതിന് പിന്നെ ഞാൻ അങ്ങനെ ബേബിനെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. കേൾക്കുന്നുണ്ട്? അപ്പൊ നമ്മള് എക്കോ ടെസ്റ്റ് വെച്ചിട്ടാണ് വാൽവിന്റെ അസുഖങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ട് ഇടത്തെ ഓറയിലുള്ള രണ്ട് വാൽവുകളാണ് കോമൺലി നമ്മൾ കാണുന്നത്, അയോട്ടിക് ആൻഡ് മൈട്രൽ എന്ന് പറയും. അതിൻ്റെ ലീക്സാണ് നമുക്ക് കോമൺലി ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഗ്രേഡ് കഴിയുമ്പോൾ അതിനെ നമ്മൾ സർജിക്കലി ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഗ്രേഡ് 1-4 എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ 3-4 അവസ്ഥയൊക്കെ എത്തുമ്പോൾ വളരെ കാര്യമായിട്ട് ലീക്ക് ചെയ്യുന്നതെന്നർത്ഥം. അന്നേരം ആ വാൽവിനെ സർജിക്കലി മാറ്റിവെക്കുകയാണ്. 1 or 2 ഗ്രേഡിൽ നിൽക്കുന്ന ആൾക്ക് നമുക്ക് എക്കോ വെച്ച് ഫോളോ അപ്പിൽ പോവാം, മെഡിസിൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ അത് ഏത് സ്റ്റേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ചികിത്സ തേടുകയാണ് ചെയ്യേണ്ടത്. ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഹൃദയഭിത്തിയിലെ ദ്വാരമുണ്ടാവുകയും അതേസമയം തന്നെ ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വാൽവിന് ലീക്കേജ് വരുന്നു, ഇത്തരം പ്രശ്നങ്ങൾ അത് ഒരേ സമയം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? അതോ ഹൃദയാഘാതം വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വരുന്ന ഒരവസ്ഥയുണ്ടോ? കുറച്ച് ദിവസത്തിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന ഒരവസ്ഥയുണ്ടോ? ഹൃദയാഘാതം ഉണ്ടായതിന് ശേഷം യൂഷ്വലി ഇത് കണ്ടുവരുന്ന 4-5 or 6 ആമത്തെ ദിവസമാണ്. അപ്പം ഈ പേഷ്യൻസിനെ നമ്മൾ ICU വെച്ച് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും രോഗി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഡെയിലി എക്കോ വെച്ച് മനസ്സിലാക്കുകയാണ്. സോ യൂഷ്വലി ഇറ്റ്സ് സീൻ ആഫ്റ്റർ ദ ഫസ്റ്റ് വീക്ക് ഓഫ് എൻ അറ്റാക്ക്, ഈ രണ്ട് പറഞ്ഞ കോംപ്ലിക്കേഷൻസ്. സോ അറൗണ്ട് 80% ഓഫ് ദ പേഷ്യൻസിന് ഈ മസിൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ മസിലിൽ ഉണ്ടാകുന്ന ശതം മാത്രമേ കാണുകയുള്ളൂ, ലീഡിങ് ഓൺ ടു ഹാർട്ടിൻ്റെ പമ്പ് ഫെയിലിയർ. ഒരു 10% പേഷ്യൻസാണ് ഈ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർ. എന്റെ പേര് പോൾ എന്നാണ്. പറഞ്ഞോളൂ. ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. യെസ്. കഴിഞ്ഞ ആഴ്ച എനിക്കിങ്ങനെ ചെറുതായിട്ട് ഹാർട്ടിനൊരു ചെറിയ പ്രോബ്ലം വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എന്നിട്ട് അവര് ആൻജിയോഗ്രാം ചെയ്തു, ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ ബ്ലോക്ക് അവര് റിമൂവ് ചെയ്തു. അവര് ഈ മെഡിക്കേറ്റഡ് സ്റ്റെന്റ് അങ്ങനെയാണ് ഇട്ടിരുന്നെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട്, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് ആണ്, 2 ആഴ്ചത്തേക്ക്. നമ്മൾ ഇനി മുന്നോട്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ കെയർഫുൾ ആകുന്നത്? അതെ, അപ്പം നമുക്ക് ഒരു ഹൃദയത്തിന് പ്രധാനമായിട്ട് 3 ധമനികളാണ്. അതിൽ 1 ധമനിയിലാണ് നമ്മുടെ പ്രോബ്ലം കണ്ടുപിടിച്ചത്. അതിനെ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റെൻറ്റ് വെച്ച് ചികിത്സിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കേണ്ടത് ബാക്കിയുള്ള 2 ധമനികളിൽ ഇത് വരാതിരിക്കാൻ നമ്മൾ നോക്കണം. അതിലാണ് നമ്മുടെ റിസ്ക് ഫാക്ടർ കൺട്രോൾ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മുടെ ഡയറ്റിൽ നമ്മുടെ ഒരു എക്സസൈസ് പ്രോഗ്രാം, പിന്നെ നമ്മുടെ വെയ്റ്റ് നമ്മൾ വാച്ച് ചെയ്യണം, പിന്നെ 3 ഡോക്ടറുടെ സഹായത്തോടെ 3 കാര്യങ്ങളാണ് നമ്മൾ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത്, പ്രഷർ ഉണ്ടെങ്കിൽ അത്, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത്, സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്തണം. സോ ഇങ്ങനെയുള്ള ഒരു മേജർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ടു പ്രിവെൻറ്റ് റെക്കറൻസ് ഓഫ് ഫ്യൂച്ചർ സച്ച് ഇവൻറ്റ്സ്. അപ്പോൾ ഡയറ്റിൽ നമ്മൾ എപ്പോഴും പറയും ലോട്ട് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക, ലീൻ മീറ്റ് അല്ലെങ്കിൽ വൈറ്റ് മീറ്റ് ഉപയോഗിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ച് വയ്ക്കണം, less than 20% ഓഫ് ആ ഡെയിലി ഇൻടേക്ക്. അതുപോലെ ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, റിഫൈൻഡ് ഫ്ലവർ അവോയ്ഡ് ചെയ്യുക. സോ ഇതൊക്കെ കോമൺലി നമുക്ക് ഒരുപാട് മീഡിയ ഹെൽപ് ഡസ് ലേൺ ഓൾ ദിസ്. അപ്പോൾ ഈ കാര്യങ്ങളുടെ കൂടെ എക്സസൈസിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഇസ് അറ്റ്ലീസ്റ്റ് 20-30 minutes a day, 5 days a week. That is recommended. അപ്പോൾ ഈ ഒരു 5-8 കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ
നമുക്കിതിൻ്റെ റെക്കറൻസ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഈ കോളർ പറഞ്ഞൊരു കാര്യം, ബ്ലോക്ക് റിമൂവ് ചെയ്തു എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ കൂടെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കുക അല്ലേ? അതൊന്ന് ക്ലാരിഫൈ ചെയ്തോളൂ. ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യുന്നത് ഈ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ആ കൊഴുപ്പിൻ്റെ അടിവ് കാരണം ഈ രക്തധമനിയിലുള്ള ലൂമൻ അല്ലെങ്കിൽ രക്തം ഒഴുകുന്ന ഭാഗം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അത് 90% അല്ലെങ്കിൽ 100% അടയുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ബലൂൺ കടത്തി വിട്ടിട്ട് ഈ തിരിച്ച് ഈ ലൂമിൻ്റെ സൈസ് ബാക്ക് ടു 100% തുറക്കുക, അത് തിരിച്ച് അടയാതിരിക്കാൻ ഒരു സ്റ്റെൻറ്റ് വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക, സോ ദാറ്റ് അത് തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതകൾ കണ്ടമാനം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെൻറ്റ് ഉപയോഗിച്ച് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ബ്ലോക്ക് മാറ്റുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ ഉണ്ടായിരുന്ന ബ്ലോക്കിനെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്തു, എന്നിട്ട് ആ ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവസ്ഥേനെ കുറേ നാൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ ഫ്രെയിം പോലത്തെ ഒരു സ്റ്റെൻറ്റ് അവിടെ ഡിപ്ലോയ് ചെയ്യുന്നു. അതാണ് ആ പ്രൊസീജിയർ. ഡോക്ടർ, മറ്റൊന്ന്, നമ്മൾ കൂടുതൽ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, പക്ഷേ എഗ്മോനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ എന്നൊക്കെ ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ടിൻ്റെയും ലങ്ങിൻ്റെയും ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ എഗ്മോ മെഷീൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് രക്തം എത്തിക്കുകയും അതുപോലെ അത് ഓക്സിജൻ അതിലേക്ക് കൊണ്ടുവരികയും തിരിച്ചൊരു പമ്പിനെ പോലെ ആക്ട് ചെയ്ത് അത് ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്റ്റേണൽ ഡിവൈസിൽ ലങ് ഫംഗ്ഷനും ഹാർട്ട് ഫംഗ്ഷനും ചെയ്യുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട്. അപ്പം ശരീരത്തിലുള്ള സ്വന്തമായിട്ടുള്ള ഹൃദയവും ലങ്ങും റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് പേഷ്യൻറ്റിന് വെൻറ്റിലേറ്റർ പോലും ആവശ്യമില്ല. യൂഷ്വലി സങ്കീർണമായിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെൻറ്റിലേറ്ററിലേക്ക് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സഹായത്തോടെ നമ്മൾ ആ ഫംഗ്ഷൻസ് പുറത്ത് മെഷീനിലേക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് വെൻറ്റിലേറ്റർ പോലും ആവശ്യമില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് വി ഹാഡ് എ പേഷ്യൻ്റ് സ്ട്രെസ് കൊണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായ ഒരു 50 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. സം ഫാമിലി ഇഷ്യൂസ്, സിവിയർ സ്ട്രെസ്. പുള്ളി കയറി വന്നപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ ഡൗൺ ആയിരുന്നു, 20%ല് താഴെ. ബ്ലഡ് പ്രഷേഴ്സ് മാർജിനലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇ സി ജിയിൽ വല്ലാത്ത ഒരു ഹാർട്ടിൻ്റെ റിതം എല്ലാം മാറി നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ എക്മോയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു, കാരണം റെഗുലർ മെഡിസിൻസും അതിലും ഒന്നും സപ്പോർട്ടിൽ ഷീ കുഡൻറ്റ് ബി സസ്റ്റെയിൻഡ്. സോ എക്മോയിൽ ആ ഹാർട്ടിനൊരു 1 week റെസ്റ്റ് കൊടുത്തപ്പം ഇറ്റ് കെയിം ബാക്ക് ടു നോർമൽ ആൻഡ് ഷീ ഈസ് ഓഫ് ഇറ്റ് ആൻഡ് ഓഫ് ദി വെന്റിലേറ്റർ ആൻഡ് ഡൺ വെൽ. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. ഹലോ, യെസ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, യെസ്, പറഞ്ഞോളൂ. ആ ഹലോ, എന്താണ് സംശയം? ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഒറ്റപ്പാലം ആ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, ഇവിടെ കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, ആ കോൾ ക്ലിയർ അല്ലാന്ന് തോന്നുന്നു, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും ഹൃദയാഘാതം വന്നു കഴിഞ്ഞാലുള്ളൊരു ഭയം ഹോസ്പിറ്റലിൽ കുറേ ദിവസം കിടക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം, മറ്റൊന്ന് അതിന് വരുന്ന ചിലവുകൾ. അപ്പോൾ ഈ എഗ്മോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹോസ്പിറ്റലൈസേഷനൊക്കെ, അതുപോലെ ഇതിൻ്റെ കോസ്റ്റും? എഗ്മോ ഒരു 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 ഫ്രോണ്ടിയർ ചികിത്സയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 year ആയുള്ളൂ ഇത് വന്നിട്ട്. അപ്പം ഈ പണ്ട് നമുക്ക് സ്റ്റെൻറ്റ് ടെക്നോളജിയൊക്കെ നാട്ടിൽ വന്നപ്പം ഇറ്റ് വാസ് വെരി കോസ്റ്റ്ലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം, കാരണം അതിൻ്റെ യൂസേജ് അത്ര വൈഡായിട്ട് സ്പ്രെഡായതുകൊണ്ട് കോസ്റ്റ് ഇസ് കം ഡൗൺ എ ലോട്ട്. അതുപോലെ ഇപ്പം എഗ്മോ ഇൻട്രൊഡ്യൂസ്ഡ് ആയിരിക്കുന്ന ഫേസിൽ ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി തെറാപ്പി. ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 to 2 lakhs തന്നെ ഇനീഷ്യലി വരുന്നുണ്ട്. പിന്നെ ഒരു ജനറൽ ഐ സി യു സ്റ്റേ പോലെ ആസ് എനി അതർ പേഷ്യൻറ്റ് ഇൻ ദി ഐ സി യു അഡീഷണൽ അങ്ങനെയുള്ള കോസ്റ്റുകൾ വരാം. അത്രയാണ് വരുന്നത് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, എന്റെ ഹസ്ബൻഡിനെ 5 വർഷമായി ബൈപാസ് സർജറി കഴിഞ്ഞിട്ടേ ഇപ്പോഴേ ചെറിയൊരു ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു, ചെറിയൊരു അരണ്ട ചുമയും ഉണ്ട്. അത് ഹാർട്ടുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് ഉടനെ അങ്ങനെ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു സാധാരണ ഉണ്ടാകുന്ന ഒരു ചുമയും പനിയും ആയിരിക്കാം. അപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്താലേ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു സാധാരണ ഉണ്ടായ ചുമയാണോ ഹാർട്ടുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം.
ഇപ്പം ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് നമ്മൾ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് റൂൾ ഔട്ട് ചെയ്യുകയും വേണം. ഒരു ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ്, അപ്പോൾ നമുക്കറിയാം ഹാർട്ടിലെ കുറച്ച് ബ്ലോക്ക്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊന്ന് പോയി കാർഡിയോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഫിസിഷ്യനെയോ കണ്ട് അത് ഹാർട്ട് റിലേറ്റഡ് അല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പല കാര്യങ്ങളും ശസ്ത്രക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ ഫോളോ അപ്സ് അത് നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു സർജറി കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഇസ് ദ എൻഡ്. അപ്പോൾ ഇതിനകത്ത് ഈ എഗ്മോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ടെമ്പററി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സപ്പോർട്ടാണെന്ന് പറഞ്ഞു, അപ്പോൾ ഇതിന് ഫോളോ അപ്സ് ആവശ്യമുണ്ടോ? ഉണ്ട്. അപ്പം നമ്മളിപ്പം ഏത് കാരണത്താലാണ് എഗ്മോ വന്നത്? ഇപ്പോൾ ഹൃദയാഘാതം മൂലമാണെങ്കിൽ ഒരു നോർമൽ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യും? അതേ രീതിയിൽ. അപ്പോൾ എക്മോ അയാളുടെ ആ സങ്കീർണ അവസ്ഥ കടന്നുകൂടാൻ അയാളെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു റെഗുലർ ഫോളോ അപ്പ് ഏത് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻറ്റിനും ഉണ്ടാവും. അതുപോലെ ഹാർട്ടിലുണ്ടാവുന്ന ചില വൈറൽ പനികൾ കാരണം ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരെയും നമ്മൾ ഇതിലേക്ക് ചിലപ്പം കണക്ട് ചെയ്യേണ്ടി വന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ളവരെയും നമ്മൾ ഒരു 3 മന്ത്ലി 6 മന്ത്ലി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവരുടെ ആ ഹാർട്ട് മസിൽ നോർമലാകാൻ സമയമെടുക്കാം. എക്മോയിൽ നിന്ന് നമുക്കൊരു റീസണബിൾ ടൈം പീരീഡ് അല്ലെങ്കിൽ 1, 2, 3 ആഴ്ച കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അയാളുടെ ഹാർട്ട് റിക്കവറി മൈറ്റ് ലാസ്റ്റ് ഫോർ 6 മന്ത്സ് ഓർ ഇയേഴ്സ് ടൈം. അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊരു കാര്യം ഡോക്ടർ, ഈ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാലുള്ള വേറൊരു പ്രശ്നം ധാരാളം മരുന്നുകൾ കഴിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്നുകളുടെ ഒരു അളവ് കുറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എഗ്മോ കഴിഞ്ഞാൽ എങ്ങനെയാണ്? എഗ്മോ ഞാൻ ആ പറഞ്ഞ പോലെ ആ സങ്കീർണ അവസ്ഥ കഴിഞ്ഞു കൂടാനുള്ള ബാക്കി സെയിം ആയിരിക്കും. സോ അത് കാരണം കുറച്ച് നമുക്ക് അഡീഷണൽ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഒരു സ്റ്റെൻറ്റോ അല്ലെങ്കിൽ ബൈപ്പാസോ പോലെയുള്ള കോസിനാണ് നമ്മൾ ഇത് ഇട്ടെങ്കിൽ അതേപോലെ തന്നെയുള്ള മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യണം. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ ഡോക്ടറോട്. സാറേ, ഇത് പറവരുന്ന പ്രദീപ് ആണേ. പറഞ്ഞോളൂ. ആ സാറേ, അത് എനിക്ക് കഴിഞ്ഞ ദിവസം നെഞ്ചിനൊരു കട്ടിപ്പ് വന്നിരുന്നു. അപ്പോ ഈ എല്ലാ ടെസ്റ്റും ചെയ്ത് CT സ്കാൻ എടുത്ത്, എക്കോ സ്കാൻ എടുത്ത്, ECG ഒക്കെ എടുത്ത്, ഈ മസില് പ്രസ് ചെയ്യുമ്പോൾ വേദനയുണ്ട്. പക്ഷേ എല്ലാ ടെസ്റ്റിലൊക്കെ എല്ലാം നോർമലാണ്. പക്ഷെ ഈ മസിലുള്ള വേദന വിട്ടുമാറി പോകുന്നില്ല. ഈ പ്രസ് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ട് രണ്ട് സൈഡ്. പിന്നെ ഭക്ഷണം കഴിച്ച് ഒരു ഒരു എന്തോ ഒരു എന്തോ പോലെ തളർന്ന പോലെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ. അപ്പൊ ടെസ്റ്റുകളിലെല്ലാം നോർമൽ ആണെന്ന് പ്രദീപ് പറയുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഹൃദയത്തിൽ നമുക്ക് പ്രോബ്ലം ഇല്ലാന്ന് തന്നെ അത് മനസ്സിലാക്കാം. മസിലോ അല്ലെങ്കിൽ മസ്കുലോ സ്കെലറ്റൽ പെയിൻ എന്ന് പറയും, നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള ഭിത്തിയിലുള്ള ചില അവസ്ഥകൾ കാരണം ഈ പെയിൻ ഉണ്ടാവാം. പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പെയിനാണത്. അപ്പോൾ അതിന് നമുക്ക് യൂഷ്വലി കുറച്ച് ആൻറ്റി ഇൻഫ്ലമേറ്ററിയോ കുറച്ച് പെയിൻ കില്ലേഴ്സിൻ്റെ ആവശ്യമേ ഉണ്ടാവാറുള്ളൂ. സീസണലായിട്ട് കാണാറുണ്ട്, ചില സീസൺസിൽ അത് വരും, അന്നേരം ആ മരുന്ന് ഉപയോഗിക്കുക, പിന്നെ അത് നമ്മൾ ശല്യം ചെയ്യാറില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പം പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ബ്ലോക്ക് അല്ലാതെ ഭിത്തിയിലുണ്ടാകുന്ന ദ്വാരം അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവുക വാൽവിൽ, അത് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് മാത്രമാണോ ഇത് മനസ്സിലാക്കാൻ കഴിയുക, അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷണങ്ങൾ കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അഡീഷണൽ ലക്ഷണങ്ങളില്ല. നമുക്ക് ശ്വാസമുട്ടൽ, നെഞ്ചുവേദന തന്നെ, ഈ രണ്ട് കോമൺ പ്രോബ്ലംസ് കൊണ്ടാണ് സാധാരണ ഒരു ഹൃദയാഘാതം കൊണ്ടൊരു പേഷ്യൻ്റ് ആശുപത്രിയിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രസൻറ്റേഷനിൽ തന്നെ ഈ അവസ്ഥകൾ ഉണ്ടാകുന്നത് ചുരുക്കമാണ്. യൂഷ്വലി 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പം പേഷ്യൻ്റ് ഏത് സ്റ്റേജിലാണ് ഹോസ്പിറ്റലിൽ വന്നത് അതുപോലെ ഇരിക്കും. അപ്പം ആ പെയിൻ തുടങ്ങി 1 വീക്ക് കഴിഞ്ഞാൽ വന്നെങ്കിൽ ചിലപ്പം ഇതുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ കോളില്ല എന്ന് തോന്നുന്നു. ഡോക്ടർ, നമുക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹൃദ്രോഗത്തിൻ്റെ അളവ് കൂടി വരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യ കേരള ഹൃദയ ഹൃദ്രോഗികളുടെ തലസ്ഥാനമായി മാറും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക, ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത്? അപ്പം ഈയിടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒരു ലോങ് ടേം നടത്തിയ സ്റ്റഡി ഒന്ന് റിലീസ് ചെയ്തിരുന്നു, വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി. അപ്പോൾ അവരുടെ സ്റ്റഡി നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, അതായത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രോബ്ലം. സ്മോക്കിംഗ്, നമ്മുടെ നാട്ടിൽ യങ്ങർ ജനറേഷൻ സ്മോക്കിംഗ് ഒരു ഇഷ്യൂ ആണ്, ഇറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. ലൈഫ് സ്റ്റൈലിൽ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി വളരെ കൂടുതലാണ്, നമ്മുടെ ജോബിലുള്ള സ്ട്രെസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. സോ വി നീഡ് ടു ഓൾ ഫൈൻഡ് വേസ് ടു റിലാക്സ്, സ്ട്രെസ് കുറയ്ക്കാൻ നോക്കണം. സം എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 4-5 ഡേയ്സ്
തേർട്ടി മിനിറ്റ്സ് എ ഡേ ഫോളോ ചെയ്യുക. പിന്നെ ഡയറ്റിൽ നമ്മൾ കണ്ടുമാനം ഈ ഫാസ്റ്റ് ഫുഡ് റിലേറ്റഡ് നമ്മുടെ ഡയറ്റ് ആയതുകൊണ്ട് അതും മോഡിഫൈ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.